ഹായ് കൂട്ടുകാരെ സുഖമല്ലേ എല്ലാവർക്കും പരിസര പഠനത്തിലെ നാടിനെ അറിയാൻ എന്ന അവസാനത്തെ പാഠഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാടിന്റെ ചരിത്രം നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചു എഴുതി പൂർത്തിയാക്കിയോ പൂർത്തിയാക്കി അധ്യാപകർക്ക് അയച്ചു കൊടുത്തോ നമ്മുടെ ചരിത്ര ശേഷിപ്പുകളെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മുടെ നാടിന് ഒരാവശ്യം വരുമ്പോൾ അത് ആരായിരിക്കും നിറവേറ്റുന്നത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് വോട്ടെടുപ്പിലൂടെയാണ് അല്ലെ ഓക്കെ വോട്ടെടുപ്പ് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ ആ നിങ്ങളും വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ സ്കൂൾ തിരഞ്ഞെടുപ്പ് അല്ലെ സ്കൂളിൽ നമ്മൾ ഈ ജനാധിപത്യ പ്രക്രിയ പരിചയപ്പെടുന്നതിന് വേണ്ടി അതോടൊപ്പം നമ്മുടെ ക്ലാസ് പ്രതിനിധികളെയും സ്കൂൾ ലീഡറെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്യാറുണ്ട് നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ സ്കൂൾ നടക്കുന്നത് പോലെയാണോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് എന്ന ധാരണ നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ കൂടെ വോട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരിക്കും അല്ലെ ഓക്കെ നമ്മുടെ വികസനത്തിന് വേണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉള്ളത് നമ്മുടെ നാടിന്റെ നമ്മുടെ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉള്ളത് ഏതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത് അറിയോ ആ ആരോ പറയുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് ഉണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് കോർപ്പറേഷൻ ഉണ്ട് അല്ലെ ഓക്കെ നിങ്ങൾ ഇതിൽ എവിടെയാ താമസിക്കുന്നത് ആ അധികം പേരും ഗ്രാമപഞ്ചായത്തിലായിരിക്കും താമസിക്കുന്നത് കുറച്ച് പേർ മുനിസിപ്പാലിറ്റിയിലും ആയിരിക്കും ഓക്കെ ഗ്രാമപഞ്ചായത്തിലുള്ളവരുണ്ട് മുനിസിപ്പാലിറ്റിയിലുള്ളവർ ഉണ്ട് ഓക്കെ നമ്മുടെ പാഠപുസ്തകത്തിൽ കുറച്ച് വിവരങ്ങളുണ്ട് ചില കാര്യങ്ങൾ പൂരിപ്പിക്കാനുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം അത് നിങ്ങൾ പൂരിപ്പിക്കണം ഇതാ ഇവിടെ നിങ്ങൾ താമസിക്കുന്ന പ്രദേശം അടയാളപ്പെടുത്തി സൂചിപ്പിക്കുക ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അത് നിങ്ങൾ ടിക്ക് ചെയ്യണം ഓക്കെ ഏതൊരു സ്ഥാപനത്തിനും ഒരു തലവൻ ഉണ്ടായിരിക്കും അല്ലെ ഓക്കെ ഇവയുടെയൊക്കെ തലവൻ ആരായിരിക്കും ഗ്രാമപഞ്ചായത്തിന്റെ തലവൻ ആരായിരിക്കും ആ ആ അറിയാം നിങ്ങൾക്കറിയാം ഗ്രാമപഞ്ചായത്തിന്റെ തലവൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഓക്കെ അങ്ങനെയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ തലവനോ ആ ചെയർമാൻ കോർപ്പറേഷന്റെ തലവൻ മേയർ അല്ലേ ഓക്കെ ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി കണ്ടുപിടിക്കണം കേരളത്തിൽ ആകെ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട് എത്ര മുനിസിപ്പാലിറ്റികളുണ്ട് എത്ര കോർപ്പറേഷനുകളുണ്ട് എന്ന് കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതണം ഓക്കെ മുതിർന്നവരോടോ ഒക്കെ സഹായത്തോടെ ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക ഓക്കെ ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ കാണാത്ത ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത് ഭരണതലത്തിൽ ഏതാണെന്നറിയാമോ ആ ത്രിതല പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് അതായത് മൂന്ന് മേഖലകളുണ്ട് ഗ്രാമ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ ത്രിതല ഭരണ സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത് ഗ്രാമപ്രദേശങ്ങളിലെ വികസന ചുമതല ഗ്രാമ പഞ്ചായത്തുകൾക്കാണ് നഗരപ്രദേശങ്ങളിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓക്കെ നിങ്ങൾ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ പേര് എഴുതുക നോട്ട്ബുക്കിൽ എഴുതുക അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നിങ്ങൾ താമസിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും പേരും എഴുതി നോട്ട്ബുക്കിൽ
എഴുതണം. എഴുതൂലേ? മുതിർന്നവരുടെ സഹായത്തോടെ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എഴുതൂലോ? ഓക്കെ. ആ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധിയെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾക്ക് നമ്മളെല്ലാം പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വാർഡിലായിരിക്കും താമസിക്കുന്നത് അല്ലെ. ആ വാർഡിൽ നിന്നൊരു പ്രതിനിധി ഉണ്ടായിരിക്കും, വാർഡ് പ്രതിനിധി ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ എന്താണ് വിളിക്കുന്നത്? ആ വാർഡ് മെമ്പർ. ഓക്കെ ഓക്കെ. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമോ? മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും കൗൺസിലർ എന്ന് വിളിക്കും. നമ്മുടെ വിദ്യാലയത്തിലെ വിവിധ പ്രവർത്തനങ്ങളിൽ എപ്പോഴെങ്കിലും ഇവർ പങ്കെടുത്തിട്ടുണ്ടോ? ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ മെമ്പർ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ കൗൺസിലർ. കൗൺസിലറോ അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറോ നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുത്തതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മുടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ നമ്മുടെ വിദ്യാലയത്തിൽ വന്നിട്ടുള്ളത് എന്ന് ഓർത്ത് അതുകൂടി നിങ്ങൾ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തണം. നമ്മുടെ വിദ്യാലയത്തിലെ ഏതെങ്കിലും പരിപാടികൾക്കുമായി ബന്ധപ്പെട്ട് ഇവർ വന്ന സാഹചര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതുകൂടി നിങ്ങൾ കൂട്ടുകാർ നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കണം. ഓക്കെ. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഗ്രാമസഭ എന്ന് കേട്ടിട്ടുണ്ടോ? ആ നമ്മുടെ വിദ്യാലയങ്ങളിൽ വെച്ചാണ് അധികവും ഗ്രാമസഭകൾ സമ്മേളിക്കാറുള്ളത് അല്ലേ. ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതലൊക്കെ ഗ്രാമസഭ നടക്കുന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടാവും. നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ വരുന്ന കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഗ്രാമസഭയ്ക്ക് പോയിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ കൂടെ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ടുമുണ്ടാകും. എന്തിനാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത്? ആ നമ്മുടെ നാട്ടിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് അല്ലേ. ഓക്കെ. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ആണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഗ്രാമസഭയിലാണ്. നമ്മുടെ നാടിന്റെ മുൻഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പൂർത്തീകരിക്കേണ്ടത്, ആർക്കൊക്കെയാണ് സഹായം ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് ഗ്രാമസഭയിൽ വെച്ചാണ്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ തീർച്ചയായും ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഗ്രാമസഭയിൽ പങ്കെടുത്ത രക്ഷിതാക്കളോട് ചോദിച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നവരോട് ചോദിച്ച്, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ള കുറിപ്പ് കൂടി നിങ്ങൾ തയ്യാറാക്കണം. തയ്യാറാക്കില്ലേ? ഓക്കെ. നമ്മുടെ സ്കൂൾ ഒരു പൊതുസ്ഥാപനമാണ്. എന്താണ് പൊതുസ്ഥാപനം എന്ന് പറഞ്ഞാൽ? ആ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനമാണ് പൊതുസ്ഥാപനങ്ങൾ അല്ലെ. ഓക്കെ. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ പൊതുവായ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളെയാണ് പൊതുസ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. സ്കൂൾ, അതുകൊണ്ട് തന്നെ സ്കൂൾ ഒരു പൊതുസ്ഥാപനമാണ് അല്ലെ. വിദ്യാഭ്യാസം എന്നത് ഇന്ന് അവകാശമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം ഉണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണം. അപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങൾ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് ഇത്തരത്തിൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി? ആ നിങ്ങൾക്കറിയാം, പാഠപുസ്തകം നൽകുന്നുണ്ട് അല്ലേ, സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്, യൂണിഫോം നൽകുന്നുണ്ട്, ഉച്ചഭക്ഷണം നൽകുന്നുണ്ട്, പഠനോപകരണങ്ങൾ നൽകുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സേവനങ്ങൾ, വിദ്യാലയത്തിൽ പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ധാരാളം സേവനങ്ങൾ വിദ്യാലയം നൽകുന്നു അല്ലേ. നിങ്ങളെ പഠിപ്പിക്കാനുള്ള അധ്യാപകരുണ്ട്, വിദ്യാലയത്തിൽ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസം എന്നത് നമ്മുടെ അവകാശം ആണ്, നമുക്കറിയാം. ഇതുപോലെ വിദ്യാലയത്തെ പോലെ മറ്റ് പൊതുസ്ഥാപനങ്ങളുണ്ടോ? മറ്റ് പൊതുസ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാമോ? ആ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അല്ലേ. പിന്നേതാണ്? വായനശാല ഉണ്ട്, ആശുപത്രി ഉണ്ട്, ബാങ്കുകൾ ഉണ്ട്. ഇവയ്ക്കൊക്കെ അവയുടേതായ പ്രവർത്തനങ്ങളും സേവനങ്ങളും ഉണ്ട്. പോലീസ് സ്റ്റേഷൻ പറയുകയാണ്, എന്തൊക്കെ സേവനങ്ങളാണ് പോലീസ് സ്റ്റേഷൻ നമുക്ക് നൽകുന്നത്? ആ നമുക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അവിടെ അറിയിക്കാം അല്ലേ. ആ
നമ്മുടെ പരാതികൾക്ക് വേണ്ട പരിഹാരം അവർ പോലീസ് സ്റ്റേഷൻ നമുക്ക് നൽകുന്നു. അതോടൊപ്പം ക്രമസമാധാനം നിലനിർത്തുന്നു. നമ്മുടെ സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം നൽകുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ഒരു പൊതുസ്ഥാപനമാണ്. വായനശാലകൾ, എല്ലാ നാട്ടിലും വായനശാലകൾ ഉണ്ടായിരിക്കും. എന്തു സേവനമാണ് വായനശാലകൾ നൽകുന്നത്? വായനശാലയിൽ ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും ഒക്കെ ഉള്ള പുസ്തകങ്ങൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാം, പുസ്തകങ്ങൾ എടുക്കാം, പുസ്തകങ്ങൾ വായിക്കാം. അതോടൊപ്പം വായനശാലയിൽ പോകാം, വർത്തമാന പത്രങ്ങൾ ഉണ്ടായിരിക്കും, പത്രം വായിക്കാം, മറ്റ് ആനുകാലികങ്ങൾ വായിക്കാൻ സാധിക്കും. ടെലിവിഷൻ ഉണ്ടാവും അല്ലെ? ടെലിവിഷനിലൂടെ വാർത്തകളും മറ്റു കാര്യങ്ങളും എല്ലാം അറിയാം. ഇത്തരത്തിലുള്ള ധാരാളം സേവനങ്ങൾ വായനശാലകൾ നൽകുന്നു. നമ്മുടെ അടുത്ത് ആശുപത്രികളുണ്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അല്ലെ? എന്തെല്ലാം സേവനങ്ങളാണ് ആശുപത്രികൾ നൽകുന്നത്? ആ നമുക്ക് ആവശ്യമായ അല്ലെ ചികിത്സ ലഭ്യമാകുന്നു. പ്രതിരോധ കുത്തിവെപ്പുകൾ ലഭിക്കുന്നു. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. പ്രാഥമിക ചികിത്സകൾ ലഭ്യമാകുന്നു. പകർച്ചവ്യാധി നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇത്തരത്തിലുള്ള ധാരാളം സേവനങ്ങൾ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നു. പിന്നെ ബാങ്കുകൾ നമ്മുടെ പരിസരത്തുണ്ടാവും. ബാങ്കുകൾ എന്തെല്ലാം സേവനങ്ങളാണ് നമുക്ക് നൽകുന്നത്? ഓക്കെ, നമുക്ക് പണം നിക്ഷേപിക്കാം അല്ലെ? ഇനി പല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വായ്പ എടുക്കാം. അതുപോലെ മറ്റ് പല സേവനങ്ങൾ ബാങ്കുകൾ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ധാരാളം പൊതുസ്ഥാപനങ്ങളുണ്ട്. അവയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നേരിട്ടോ നിങ്ങളുടെ രക്ഷാകർത്താക്കളുടെ കൂടെയോ ഒക്കെ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരിക്കും. വായനശാലകളിൽ നിങ്ങൾ പോയിട്ടുണ്ടാകും. ഈ പറഞ്ഞ പോലെ ബാങ്കിലും ആശുപത്രിയിലും ഒക്കെ നിങ്ങൾ രക്ഷിതാക്കളുടെ കൂടെ പോയിട്ടുമുണ്ടാകും. അപ്പം ഇപ്പൊ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തു വയ്ക്കുക. അതിനുശേഷം മുതിർന്നവരോട് ചോദിച്ച് ഈ പട്ടിക പൂർത്തിയാക്കുകയും ചെയ്യുക. ഇവിടെ നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പട്ടിക തന്നിട്ടുണ്ട്. സ്ഥാപനങ്ങൾ, സേവനങ്ങൾ, സ്ഥാപനങ്ങളുടെ പേരെഴുതുക. അതിനുശേഷം ഈ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾ പട്ടികപ്പെടുത്തുകയും ചെയ്യുക. അവിടെ പോലീസ് സ്റ്റേഷൻ എന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. താഴെ വായനശാല, ആശുപത്രി, ബാങ്കുകൾ എന്നിങ്ങനെ എഴുതി ഈ പൊതുസ്ഥാപനങ്ങൾ നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതി നോട്ട്ബുക്കിൽ പട്ടിക പൂർത്തിയാക്കുകയും ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും നമ്മുടെ നാടിനു വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. നമുക്ക് യാതൊരു സംശയവുമില്ല അല്ലേ? എന്നാൽ ഇവ മാത്രമേ ഉള്ളോ? പൊതുസ്ഥാപനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങളും, ധാരാളം സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ഇടയിൽ ക്ലബ്ബുകളുണ്ടായിരിക്കും അല്ലെ? ക്ലബ്ബുകളുണ്ട്, കുടുംബശ്രീ യൂണിറ്റുകളുണ്ട് അല്ലെ? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ കൂട്ടായ്മകളുണ്ട്, കുടുംബശ്രീ കൂട്ടായ്മകളുണ്ട്, ക്ലബ്ബുകളുണ്ട്. അപ്പൊ ഇവർ ക്ലബ്ബുകളും കുടുംബശ്രീ കൂട്ടായ്മകളും ഒക്കെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്നുകൂടി വിവരം ശേഖരിച്ച് അതുകൂടി നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ രേഖപ്പെടുത്തണം. അതുകൂടി രേഖപ്പെടുത്തുക. അപ്പൊ നമുക്കറിയാം നമുക്ക് അഭിമാനിക്കാവുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവയെല്ലാം ജനങ്ങളുടെ പുരോഗതിക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണ്. ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം ഉള്ളത്. ജനങ്ങളുടെ വിവിധ സേവനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇവയുടെ ലക്ഷ്യം. അപ്പൊ നമ്മുടെ പുരോഗതിക്ക് ഏറ്റവും ആവശ്യമായ കാര്യവും ജനങ്ങളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും ആവശ്യമായ കാര്യവുമാണ് ഇത് ഈ സ്ഥാപനങ്ങൾ പൂർത്തിയാകുന്നത്. അപ്പൊ നമ്മുടെ നാടിനെ കുറിച്ച് നമ്മൾ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കി. ധാരാളം ചരിത്ര ശേഷിപ്പുകളുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തെ നമ്മൾ, നമ്മുടെ നാടിനെ, നമ്മുടെ സംസ്ഥാനത്തെ നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ നാടിന്റെ വികസനം നടക്കണം. എല്ലാവർക്കും സേവനങ്ങൾ
ലഭിക്കുകയും ചെയ്യണം. അപ്പം ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ത്രിതല പഞ്ചായത്തുകൾക്കും ജനങ്ങൾക്കും, നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ നാടിന് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സേവനം ചെയ്യുന്നതിനും നമ്മുടെ നാടിൻ്റെ പൈതൃകം സംരക്ഷിക്കുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനുമൊക്കെയുള്ള ഉത്തരവാദിത്വം നമുക്കും ഉണ്ട്. അതും നമ്മൾ മറന്നുപോകരുത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുറിച്ച്. സാർ പറഞ്ഞിരുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളുടെ കുറിച്ചുള്ള ഒരു ബോർഡാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ എന്താണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ലഭ്യമാകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? പ്രതിരോധ കുത്തിവെപ്പുകൾ, അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യ സംരക്ഷണം, പ്രാഥമിക ചികിത്സാ സൗകര്യം, പകർച്ചവ്യാധി നിവാരണ പ്രവർത്തനങ്ങൾ. മനസ്സിലായില്ലേ? ഇതുപോലെ, അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലെ നിങ്ങളുടെ പ്രദേശത്തുള്ള അംഗനവാടികളിൽ നിന്ന് എന്തെല്ലാം സേവനങ്ങളാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്നുള്ള ഒരു ബോർഡ് തയ്യാറാക്കുക. അപ്പൊ അതാണ്, ആ കാര്യം കൂടി നിങ്ങൾ തയ്യാറാക്കണം. ഈ പറഞ്ഞതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നൽകുന്നത് പോലെ അംഗൻവാടി എന്നെഴുതിയിട്ട് അംഗൻവാടികൾ നമുക്ക് നൽകുന്ന സേവനങ്ങൾ വ്യക്തമാക്കുന്ന ഒരു ബോർഡ് തയ്യാറാക്കുകയും വേണം. അപ്പോ പരിസര പഠനത്തിന്റെ 4-ാം ക്ലാസ്സിലെ പരിസര പഠന ക്ലാസ്സുകൾ ഇവിടെ പൂർത്തിയാകുകയാണ്. അവസാനത്തെ പാഠമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളെല്ലാം ഓർക്കുക, മനസ്സിൽ വയ്ക്കുക. നമ്മുടെ നാടിനെയും നമ്മുടെ ജില്ലയെയും നമ്മുടെ സംസ്ഥാനത്തെയും സംരക്ഷിക്കാനും അതിൻ്റെ പുരോഗതിക്ക് ഉന്നമനത്തിനായി ഉള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് നമുക്ക് കഴിയുന്ന രീതിയിൽ പൂർത്തിയാക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.